ഇപ്പോഴത്തെ പൊതുചിത്രത്തിൽ അമേരിക്ക മരണക്കണക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ഒരു ദിവസം ഏറ്റവും അധികം മരണമുണ്ടാകുന്ന രാജ്യം കഴിഞ്ഞ 3-4 ദിവസമായി അമേരിക്ക തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2000-ലേറെ പേരാണ് മരിച്ചത്. ന്യൂയോർക്കിൽ മാത്രം 800-ലേറെ പേർ മരിച്ചിരിക്കുന്നു. ഒറ്റ ദിവസം 30,000-ലേറെ പുതിയ കേസുകളും ഉണ്ടായിട്ട് ഉണ്ട്. കൃഷ്ണകിഷോർ ചേരുകയാണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവരങ്ങളുമായി. കൃഷ്ണകിഷോർ, എന്താണ് സ്ഥിതി? രോഗികളുടെ എണ്ണം, മരണം, അമേരിക്ക കുതിക്കുന്നു. ജിമ്മി, കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ കോവിഡ് പ്രതിസന്ധി നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ്. ഇത് പ്രതീക്ഷിച്ച ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ്. അധികൃതർ പറയുന്നത് പോലെ ഇത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ്, നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ വൈറസിന്റെ വ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കണക്കുകൾ തന്നെയാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയും ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്. ആദ്യത്തെ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത് വാഷിംഗ്ടൺ സംസ്ഥാനത്താണ് ജനുവരി 21. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച 500,000 കേസുകൾ അമേരിക്കയിൽ പിന്നിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. അതിൽ തന്നെ മരണസംഖ്യയാകട്ടെ 18,000 കവിഞ്ഞിരിക്കുന്നു. ഇന്ന് മാത്രം 2,000-ലധികം മരണങ്ങൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ മരണസംഖ്യയേക്കാൾ കൂടുതൽ പേർ സുഖം പ്രാപിക്കുന്നു എന്ന വാർത്തയാണ് ജനങ്ങൾക്ക് കേൾക്കാൻ കൂടുതൽ താല്പര്യം. 27,000-ലധികം പേർ പൂർണ്ണമായും സുഖം പ്രാപിച്ചു എന്ന വാർത്തയാണ് വിവിധ ആശുപത്രികളിൽ നിന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ചില നേരിയ പ്രതീക്ഷകളുടെ അടയാളങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ചും പ്രശ്നബാധിത മേഖലയിൽ നിന്ന്. ഇപ്പൊ ന്യൂയോർക്കിലെ ഗവർണർ ആൻഡ്രൂ കോമോ ഇന്ന് പറഞ്ഞത് ന്യൂയോർക്കിലെ മൊത്തം കേസുകളുടെ എണ്ണം 170,000 അടുത്തിരിക്കുന്നു, മരണസംഖ്യ ഇന്ന് മാത്രം 800 ആയി. പക്ഷേ ഈ ICU ഇപ്പോൾ നിലവിലുള്ള രോഗികളുടെ എണ്ണവും പുതുതായി അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണവും ഇതാദ്യമായി 6 മാർച്ചിന് ശേഷം കുറവ് വന്നിരിക്കുന്നു. അത് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ മരണവിവരങ്ങൾ നേരത്തെ 2 ആഴ്ചയ്ക്ക് മുന്നേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രതീക്ഷകൾ ഗവർണർമാരും സംസ്ഥാന ആരോഗ്യവകുപ്പ് അധികൃതരും പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഈ പ്രതിസന്ധി അയവില്ലാതെ തുടരുക തന്നെയാണെന്ന് വേണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഏതാനും ചില സംസ്ഥാനങ്ങൾ നമ്മൾ പല ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ന്യൂജേഴ്സിയിലെ സ്ഥിതിയും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അതുപോലെ തന്നെ കാലിഫോർണിയയിലെ സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ലൂയിസിയാന, മിഷിഗൻ, ഇല്ലിനോയ്, ഫ്ലോറിഡ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ അടുത്ത ഏതാനും ദിവസങ്ങളിൽ വൈറസ് വ്യാപനത്തിന്റെ കണക്കുകൾ ശരിക്കും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു 8-ഓ 9-ഓ പ്രശ്നബാധിത മേഖലകളിൽ ഒരു മെച്ചപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പൊതുചിത്രം മാറാൻ സാധ്യതയുണ്ട്. പിന്നെ മരണ നിരക്കിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ കുറവാണ് അമേരിക്കയിൽ. 3.4% നമ്മൾ ഈ കേസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതിപ്പോ സ്പെയിനിലാണെങ്കിൽ 10%, UKയിലാണെങ്കിൽ 11%. അപ്പൊ ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ മരണ നിരക്ക്, ഡെത്ത് റേറ്റ്സ് കുറവാണ്. നാളെ ഈസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിലെ കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സും പറഞ്ഞത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം, അത് പാലിച്ചില്ലെങ്കിൽ ഈ വൈറസിന്റെ വ്യാപനം തുടരുകയുള്ളൂ. ഈ ബൈബിൾ ബെൽറ്റ് എന്ന് പറയുന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സമൂഹ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നാളെ ആരാധനാ ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന ഒരു 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 ചെറിയ പ്രതിഷേധമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ ഇന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ 2 ആഴ്ച ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഇത് ഒരു ഓഗസ്റ്റ് വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നടക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥിതി ഇത്ര രൂക്ഷമല്ലാത്തതുകൊണ്ട് എന്നായിരിക്കും ഈ സാമ്പത്തിക മേഖലയെ തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു തീയതി. പ്രസിഡന്റ് ട്രംപ് വിശ്വസിക്കുന്നത് ഒരു മെയ് മധ്യത്തോടെ സാമ്പത്തിക മേഖലയെ ഘട്ടംഘട്ടമായി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാണ്. പക്ഷേ മെഡിക്കൽ സമൂഹത്തിന്റെയും വൈറ്റ് ഹൗസിലെ മറ്റ് വിദഗ്ധരുടെയും പ്രത്യേകിച്ച് അതിലെ ഡോക്ടർമാരുടെ സംഘത്തിന്റെയും ഒരു വിശ്വാസം എല്ലാവരെയും ടെസ്റ്റിംഗ് കൂടുതൽ വ്യാപിപ്പിക്കണം, ആന്റിബോഡി ടെസ്റ്റിംഗ് തുടങ്ങണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അറിയാൻ കഴിയും ആർക്കൊക്കെ വൈറസിന് ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം തീരുമാനിച്ചാൽ മതി എന്ന് സാമ്പത്തിക മേഖല തുറന്ന് പ്രവർത്തിക്കും. ആ ഒരു മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.